ഹായ് ഫ്രണ്ട്സ്, സയൻസ് വേൾഡ് എന്നെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അനൂപ്. ആദ്യമായി എന്റെ വീഡിയോ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, മറ്റു കൂട്ടുകാരിലേക്കും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫിസിക്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ദെയർ യൂണിറ്റ്സ്, അതായത് അടിസ്ഥാന അളവുകളും അവയുടെ യൂണിറ്റിനെയും കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയുണ്ട്, അവയുടെ യൂണിറ്റ്സ് ഏത് എന്നതിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ശ്രദ്ധിക്കുക, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് അതായത് അടിസ്ഥാന അളവുകൾ, അവയുടെ യൂണിറ്റ്. ഇപ്പോൾ നമുക്ക് യൂണിറ്റ് സിസ്റ്റമായി നമ്മൾ ഉപയോഗിക്കുന്ന എസ് എ യൂണിറ്റ് സിസ്റ്റമാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. എസ് എ യൂണിറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് പ്രകാരം അടിസ്ഥാന അളവുകൾ ഏഴെണ്ണമുണ്ട്. ഏഴ് അടിസ്ഥാന അളവുകൾ അടങ്ങിയിട്ടുണ്ട്. അവയുടെ യൂണിറ്റ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം നമുക്ക് ആദ്യത്തെ അടിസ്ഥാന അളവ് ഏതാണ്, അതിന്റെ എസ് എ യൂണിറ്റ് ഏതാണ് എന്നതിനെ കുറിച്ച് പറയാം. ശ്രദ്ധിക്കുക, നീളം, അതായത് ലെങ്ത്, നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് അല്ലെ എസ് ഐ സിസ്റ്റം അനുസരിച്ച് നീളത്തിന് പല യൂണിറ്റ്സുകൾ ഉണ്ട് എങ്കിലും അത് അടിസ്ഥാന യൂണിറ്റ് എന്നറിയപ്പെടുന്നത് മീറ്ററാണ്. നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്റർ. രണ്ടാമത്തെ ഭാഗം നമുക്ക് പോകാം, മാസ് അല്ലെങ്കിൽ പിണ്ഡം. പിണ്ഡത്തിന്റെ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം. പിണ്ഡത്തിന്റെ എസ് ഐ യൂണിറ്റ് അല്ലെങ്കിൽ മാസിന്റെ എസ് ഐ യൂണിറ്റ് കിലോഗ്രാം. മൂന്നാമത്തത് സമയം, ടൈം. ടൈമിന് പല യൂണിറ്റുകൾ ഉണ്ട് എങ്കിൽ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് പ്രകാരം ടൈമിന്റെ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ്. അടുത്ത നാലാമത്തെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയാണ് വൈദ്യുത പ്രവാഹ തീവ്രത, അതായത് ഇന്റൻസിറ്റി ഓഫ് കറണ്ട്, അതിന്റെ എസ് ഐ യൂണിറ്റ് ആണ് ആംപെയർ. അടുത്തത് താപനില, അതായത് ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിന്റെ എസ് ഐ സിസ്റ്റം അനുസരിച്ച് ടെമ്പറേച്ചറിന്റെ എസ് ഐ യൂണിറ്റ് ആണ് കെൽവിൻ. അടുത്തത് പദാർത്ഥത്തിന്റെ അളവ്, എമൗണ്ട് ഓഫ് എ സബ്സ്റ്റൻസ്, അതിന്റെ എസ് ഐ സിസ്റ്റം അനുസരിച്ച് എമൗണ്ട് ഓഫ് എ സബ്സ്റ്റൻസ് യൂണിറ്റ് മോൾ. അടുത്ത പ്രകാശ തീവ്രത, ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്, അതിന്റെ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ലുമിനസ് ഇന്റൻസിറ്റി കാൽഡ. ഒന്നുകൂടെ നോക്കുക, നീളം മീറ്റർ, മാസ് കിലോഗ്രാം, സമയം സെക്കൻഡ്, വൈദ്യുത പ്രവാഹ തീവ്രത ആംബിയർ, താപനില കെൽവിൻ, പദാർത്ഥത്തിന്റെ അളവ് എമൗണ്ട് ഓഫ് എ സബ്സ്റ്റൻസ് മോള്, പ്രകാശ തീവ്രത ലൂമിനസ് ഇന്റൻസിറ്റി കാൻഡിൽ. ഇത്രയും ആണ് ഫണ്ടമെന്റൽ അളവുകൾ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏഴ് ഫണ്ടമെന്റൽ അളവുകൾ ഉണ്ട്. ഏഴ് ഫണ്ടമെന്റൽ അളവുകൾ, ഇത്രയും ഭാഗത്ത് അറിയപ്പെടുന്നവയിൽ ഫണ്ടമെന്റൽ അളവുകൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്നും ഇത്രയും യൂണിറ്റ്സിന് അറിയപ്പെടുന്ന പേരാണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്നും, അതായത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റുകളെ അറിയപ്പെടുന്ന പേരാണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. ഇത് പ്രീവിയസ് ആയിട്ട് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഒരു മോഡൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരാം. അതായത് പരീക്ഷയ്ക്ക് ചോദിച്ചത് ഇങ്ങനെയാണ്, മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്, ഗ്രാം, ഓഡ് വൺ ഔട്ട്. ഈ താഴെ തന്നിരിക്കുന്നതിൽ കൂട്ടത്തിൽപ്പെടാത്തത്, ശ്രദ്ധിക്കുക, മീറ്റർ. മീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ അടിസ്ഥാന അളവാണ്, അളവിന്റെ യൂണിറ്റ് തന്നെയാണ് മീറ്റർ. കിലോഗ്രാം എന്ന് പറയുന്നതും മാസ് എന്ന് പറയുന്ന അടിസ്ഥാന അളവിന്റെ യൂണിറ്റാണ് കിലോഗ്രാം. അടുത്ത ശ്രദ്ധിക്കുക, സെക്കൻഡ് എന്ന് പറയുന്ന സമയം എന്ന് പറയുന്ന അടിസ്ഥാന അളവിന്റെ യൂണിറ്റ് ആണ്. എന്നാൽ അടുത്ത് ശ്രദ്ധിക്കുക, നിങ്ങൾ ഗ്രാം തന്നിരിക്കുന്നു. ഗ്രാം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അടിസ്ഥാന അളവിന്റെ യൂണിറ്റ് അല്ല. കാരണം ഗ്രാം എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം ഏതാണ് മാസിൽ വരുന്നത്. മാസിന്റെ അടിസ്ഥാന അളവായ മാസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. ഗ്രാം എന്ന് പറഞ്ഞ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അല്ല, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് അല്ല. അതുകൊണ്ട് ഗ്രാം ആണ് ഈ തന്നിരിക്കുന്നതിൽ കൂട്ടത്തിൽപ്പെടാത്തത്. അതുപോലെ തന്നെ മറ്റു രീതിയിൽ ചോദിച്ചിട്ടുണ്ട്, മൂന്ന് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി തന്നിട്ട് ഒന്നൊരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി തരും, അതായത് ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഉപയോഗിച്ച് കൊണ്ട് നിർമ്മിക്കുന്നതാണ്. നോക്കാം, അതായത് നീളം, മാസ, സമയം, അടുത്ത് തന്നിരിക്കുന്നു പ്രവേഗം. പ്രവേഗം എന്ന് പറയുന്നത് ഒരു അടിസ്ഥാന അളവല്ല. പ്രവേഗം എന്ന് പറയുന്ന സ്ഥാനാന്തരം, ഭാഗം, സമയം. സ്ഥാനാന്തരം, ഭാഗം, സമയമാണ് പ്രവേഗത്തിന്റെ ഇക്വേഷൻ. അതായത് പ്രവേഗം നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റും വേണം, ബൈ സമയത്തിന്റെ യൂണിറ്റും വേണം. അതുകൊണ്ട് പ്രവേഗം എന്ന് പറയുന്നത് ഒരു അടിസ്ഥാന അളവല്ല, അതൊരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. അതായത് ഈ തന്നിരിക്കുന്നത് ആദ്യത്തെ മൂന്നെണ്ണം, നീളം, മാസ്, സമയം, അടിസ്ഥാന അളവുകളാണ്. എന്നാൽ ഈ അടിസ്ഥാന അളവുകൾ കൊണ്ട് ഉള്ള മറ്റൊരു യൂണിറ്റ് ആണ് തന്നിരിക്കുന്ന പ്രവേഗത്തിന് ഉള്ളത്. അതുകൊണ്ട് പ്രവേഗം എന്ന് പറയുന്നത് ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ്. അപ്പൊ ഇതിൽ ഓഡ് വൺ ഔട്ട് ഏതാണെന്ന് ചോദിച്ചാൽ പ്രവേഗം.
ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെ പറ്റിയാണ് നമ്മൾ, അതായത് അടിസ്ഥാന അളവുകളും അവയുടെ യൂണിറ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. 7 അടിസ്ഥാന അളവുകളുണ്ട്, അവയുടെ യൂണിറ്റിനെ പറയുന്ന പേരാണ് അടിസ്ഥാന യൂണിറ്റുകൾ എന്ന്. ആ 7 എന്ന് പറയുന്നത് ഒന്നുകൂടെ പറയാം, നീളം മീറ്റർ, മാസ് കിലോഗ്രാം, സമയം സെക്കൻഡ്, വൈദ്യുതപ്രവാഹ തീവ്രത ആംബിയർ, താപനില കെൽവിൻ, പദാർത്ഥത്തിന്റെ അളവ് മോള്, ലൂമിനസ് ഇന്റൻസിറ്റി കാൻഡില. ഓക്കെ, താങ്ക് യു.